കെ മുരളീധരന്റെ തൃശൂരിലെ പരാജയം. ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനും എതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്ത് കെ പി സി സി അന്വേഷണ സമിതി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാമതാവാൻ ഇടയാക്കിയ സംഭവം അന്വേഷിച്ച ശേഷമാണ് കടുത്ത നടപടിക്കുള്ള ശുപാർശ. തൃശൂരിൽ ബി ജെ പിക്ക് ജയമൊരുക്കിയതിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമുള്ള പങ്കിനെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരുന്നത്. വടകരയിലെ സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്നും തൃശൂരിലെത്തിച്ച തന്റെ നാണം കെട്ട തോൽവിയിൽ നടപടിയില്ലാതെ പാർട്ടിയിൽ സജീവമാകില്ലെന്ന കെ മുരളീധരന്റെ കടുത്ത നിലപാടാണ് പ്രതാപനും വള്ളൂരിനുമെതിരെ കടുത്ത നടപടിയെന്ന അവസ്ഥയിലേക്ക് കെ പി സി സി അന്വേഷണ സമിതിയെ കൊണ്ടുചെന്നെത്തിച്ചത്. കെ പി സി സി സമിതിക്ക് മുരളീധരൻ നൽകിയ പരാതിയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ടി എൻ പ്രതാപൻ, ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ എന്നിവരെ 6 വർഷത്തേക്ക് ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് കെ പി സി സി അന്വേഷണ സമിതിയുടെ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര, യു ഡി എഫ് ചെയർമാനായിരുന്ന എം പി വിൻസെന്റ് എന്നിവരെ താക്കീത് ചെയ്യാനും ശുപാർശയുണ്ട്. ടി സിദ്ദിഖ്, കെ സി ജോസഫ്, ആർ ചന്ദ്രശേഖരൻ എന്നിവർ അംഗങ്ങളായ സമിതി 24-ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡി സി സി ഭാരവാഹികളായ ടി എൻ ചന്ദ്രൻ, കെ ഗോപാലകൃഷ്ണൻ, ജെയ്ജു സെബാസ്റ്റ്യൻ, ടി എം രാജീവൻ എന്നിവരെയും ഒല്ലൂർ ഗുരുവായൂർ ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മാറ്റി നിർത്തണമെന്നും അന്വേഷണ സമിതിയുടെ ശുപാർശയിലുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി.